ഹലോ, നമസ്കാരം. അസ്സലാമു. അങ്ങനെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു പുതിയൊരു സംഭവമായിട്ട്. പറഞ്ഞു, എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്? ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇറച്ചി ചോറിന്റെ റെസിപ്പിയാണ്. ഓക്കെ. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ 1/2 kg ബീഫാണ് എടുത്തിരിക്കുന്നത്. 1/2 kg നമ്മൾ കാണിക്കുകയാണ്. അപ്പൊ കൊച്ചു ഫാമിലിക്കും അത് ട്രൈ ചെയ്യാം. 1/2 kg ബീഫ്. പിന്നെ ഇത് വെളിച്ചെണ്ണയാണ്. ഇതിന്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ആവശ്യത്തിന് എടുക്കാം. പിന്നെ 3 തക്കാളി ഈ രീതിയിൽ കട്ട് ചെയ്തത്, സവാള 4 എണ്ണം, പിന്നെ പുതിനയില കുറച്ച് ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത്, മല്ലിയില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 4 ടേബിൾ സ്പൂൺ തൈര്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. സവാളയും പുതിനയില പച്ചമുളക് ഒരുമിച്ചിട്ടല്ലേ. തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, പിന്നെ ഈ ഗരം മസാല, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, ചില്ലി പൗഡർ, ഇതെല്ലാം കൂടെ ഇതിലിടണം. ഈ തൈരും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം ഫുള്ളായിട്ടല്ലേ. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്യണം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ബീഫും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബീഫും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യണം. നമ്മൾ ദം ചെയ്ത് വെച്ച പോലത്തെ സംഭവം എന്താ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട, വെള്ളമേ ഒഴിക്കണ്ട. പിന്നെ ഈ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ചിനകത്ത് ഒഴിച്ച് കൊടുത്താൽ മതി. ഇത്രയും വെള്ളം മാത്രം മതി. ഇനി ഇതൊരു 5 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മളിത് എങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഒരു ദം രീതി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതൊരു 1/2 മണിക്കൂർ നമുക്ക് അടച്ച് വെക്കാം. ഇപ്പം എടുക്കുന്നത് ഇതിന് വേണ്ടിയുള്ളതെന്ന് പറഞ്ഞാൽ ജീരക ചെമ്പയില്ലേ, അതാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ സാധാ കഴിക്കുന്ന ചോറിന്റെ റൈസും ഇതിനെ എടുക്കാവുന്നതാണ്. സാധാ റൈസ് അല്ല, നമ്മൾ പിന്നെ ചോറ്റരി അതും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ജയ റൈസും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. പിന്നെ വേറൊന്ന് പറഞ്ഞ ബസ്മതിയും അഡ്ജസ്റ്റ് ചെയ്യാം, ബസ്മതി ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. ഇത് എടുത്തന്നേ ഉള്ളൂ, ഈ ഒരു റൈസ് എടുത്തന്നേ ഉള്ളൂ. ഇതാണെങ്കിൽ ഞാൻ ഈ ഒരു കപ്പിന് 3 കപ്പ് റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പിന് ഒരു 3 കപ്പ് റൈസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അപ്പോൾ 3 കപ്പിന് 6 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. ഇത് സോക്ക് ചെയ്യുമെന്ന് വേണ്ട അരി ഉടനെ തന്നെ കഴുകി ഇടാവുന്നതാണ്. അപ്പോൾ 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ അരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/2 നാരങ്ങയുടെ ലൈം ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ബീഫ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചോറും ഒന്ന് ഇനി നമ്മളുടെ
പകുതി വേവായിട്ടുണ്ട്. ഇത് പകുതി വേവാകുമ്പോഴേ നമ്മൾ ഈ ബീഫ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അതായത് ഒരു ഒരു പിന്നെ വെറ്റ് സിറ്റുവേഷനിൽ തന്നെ ഫുൾ ഒരു എന്താ പറയുക ലിക്വിഡ് ഫോമിൽ തന്നെ എല്ലാം അങ്ങ് മിക്സ് ചെയ്യും. പകുതി വേവ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ബീഫും കൂടെ ഇതിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ സ്റ്റിയർ ചെയ്ത് കൊടുക്കുക. ഓയിൽ ഒഴിക്കണം അല്ലേ? ഓയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ ഒന്ന് അടച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഇതൊന്ന് ജസ്റ്റ് തിളച്ച് മറിയുന്ന ചോറാണ്. ഓക്കെ, അപ്പൊ ആ സൂപ്പി ഫോം ഒക്കെ മാറി ഇപ്പൊ ചെറുതായിട്ട് കട്ടി കൂടി കൂടി വരുന്നു. ഇനി ഇത് കഴിഞ്ഞ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുമ്പോൾ നല്ല നമുക്കിതിലേക്ക് കുറച്ചുകൂടെ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആ കുറച്ചും കൂടെ ഓയിൽ ഇല്ലേ, ഓയിൽ കഴിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ആവാൻ എളുപ്പമാണ്. ഓയിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ, കോക്കനട്ട് ഓയിലാണ് ചേർക്കുന്നത്. സാധാരണ വെളിച്ചെണ്ണ, നെയ്യ് ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇത് നമുക്ക് കുറച്ചു നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വളരെ ഈസിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അടുത്തത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് നമ്മുടെ റൈസിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അബി ഒന്ന് മാറ്റിക്കോളൂ. ഓക്കെ, അടുപ്പം മാറ്റി നമ്മളിതാ ഒരുമാതിരി സെറ്റായി. എന്നാലും അല്ലേ കുറച്ചും കൂടെ ഓയിലി ആവണോ? കുറച്ചും കൂടെ ഓയിലി ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോഴാണ് നല്ല ഒരു പൊടിക്ക് ഒരു പൊടിക്ക് ഈ ഓയിൽ ഒഴിക്കുമ്പോഴാണ് ഈ ഇറച്ചിച്ചോറിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. വെളിച്ചെണ്ണയുടെ കളിയാണ് കേട്ടോ മൊത്തം, വേറെ ഒരു എണ്ണയ്ക്ക് ഇവിടെ സ്ഥാനമില്ല. കുഴപ്പമില്ല, വല്ലപ്പോഴും കഴിച്ചാൽ മതി. റൈസ് നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, എല്ലാവരും ട്രൈ ചെയ്യണം. എനിക്കതേ ഉള്ളൂ, അത്ര ഈസിയാണിത്. എല്ലാവരും കഴിച്ചിട്ട് ട്രൈ ചെയ്തിട്ട് കഴിച്ചിട്ട് ഫീഡ്ബാക്ക് തരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നമ്മുടെ പ്രസൻറ്റേഷനിലേക്ക് പോകാം. ഈ ഒരു സലാഡിൻ്റെ കൂടെ ഒരു പ്രിപ്പറേഷൻ ചെറുതായിട്ടൊന്ന് കണ്ടു കളയാം. ഒന്നുമില്ല, ജസ്റ്റ് മിക്സിങ് ആണ്. അതിനൊരു ക്യാരറ്റ്, ഒരു തക്കാളി, ഒരു സവാള, കുറച്ച് മല്ലിയില, കുറച്ച് മാങ്ങണം, ഒരു മുളക്, എല്ലാം കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തത്. ഓക്കെ, ഇത് വെജിറ്റബിൾസിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സലാഡ് റെഡി. ഗ്രേറ്റ്. സോ നമ്മളുടെ മീറ്റ് റൈസ് ഇറച്ചിച്ചോറുകൂടെ തയ്യാറായി കഴിഞ്ഞു. സോ എല്ലാവരും ട്രൈ ചെയ്യുക. നെക്സ്റ്റ് പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. It's me, Anas Malik, and I'll be signing off from Anas' Little Planet. Ta-da! Thank you for watching Anas' Little Planet.